ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോ വിധീയതേ. കർമ്മ തത്വം അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ജ്ഞാനിയെ എങ്ങനെയാണ് കർമ്മഫലങ്ങൾ ബാധിക്കുന്നത്, ജ്ഞാനിക്ക് എങ്ങനെയാണ് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നത്, ശരീരമെടുത്ത് പ്രാരബ്ധം കൊണ്ട് ശരീരം കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനീ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയാണ് ഇരിക്കുന്നത്. കർമ്മതത്വമനുസരിച്ച് എല്ലാവർക്കും കർമ്മത്തിന് ഫലമുണ്ട്, അനുഭവിച്ചേ തീരൂ. അപ്പോൾ ജ്ഞാനി എങ്ങനെ വീണ്ടും ജന്മമില്ലാത്തവനായി മാറുന്നു, അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. അത് അജ്ഞാനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, വീണ്ടും വീണ്ടും ജനന മരണ ചക്രത്തില് വന്നുകൊണ്ടിരിക്കും എന്ന് കണ്ടു. ജ്ഞാനിയുടെ കാര്യമാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആഗാമി കർമ്മമൊക്കെ എങ്ങനെയാണ് നശിച്ചു പോകുന്നത്, എങ്ങനെയാണ് വീണ്ടും ഒരു ജന്മത്തിന് കാരണമാകാതിരിക്കുന്നത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്നതാണ്. ഇനിയിപ്പോ നോക്കുന്ന ഭാഗം സഞ്ചിതം കർമ്മ. മൂന്ന് തരം കർമ്മങ്ങൾ പറഞ്ഞു, അതിൽ സഞ്ചിതമായിട്ടുള്ള കർമ്മം അതിനെ കുറിച്ചാണ് ഇനിയിപ്പോ ഇന്ന് നോക്കാൻ പോകുന്നത്. ജ്ഞാനം വന്ന ശേഷവും പ്രാരബ്ധം തുടർന്നുകൊണ്ടിരിക്കും എന്ന് പഠിച്ചു. പക്ഷേ ആ കർമ്മങ്ങൾ ബന്ധനം ഉണ്ടാക്കില്ല, ശരീരപാദം വരെ ജീവിക്കും, മനസ്സംതൃപ്തിയോടെ ജീവിക്കും. അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സഞ്ചിത കർമ്മത്തിന്റെ ചെറിയ ഒരംശം പ്രാരബ്ധമായി വന്ന് ശരീരമെടുത്ത് ജീവിക്കുന്നു. അപ്പോൾ ചെയ്യുന്ന കർമ്മം ആഗാമി വീണ്ടും സഞ്ചിത. അപ്പോൾ അജ്ഞാനി ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, അതില് തുടരുന്നു. ജ്ഞാനിയുടെ കർമ്മനാശം എങ്ങനെ? പ്രാരബ്ധം അനുഭവിച്ചു തന്നെയാണ് ജ്ഞാനിയും തീർക്കുന്നത്, അനുഭവിച്ചു തന്നെയാണ് തീർക്കുന്നത്. കർമ്മം ഫലം അനുഭവിക്കാതെ തീരാൻ പറ്റത്തില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ ജ്ഞാനിയും ഇവിടെ ആ പ്രാരബ്ധം അനുഭവിച്ചു തന്നെയാണ് തീർക്കുന്നത്. ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല. ഏത് സിറ്റുവേഷനിലും അദ്ദേഹം അത് ഫേസ് ചെയ്യും, ആ കർമ്മങ്ങൾ ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോകും. അത് പ്രാരബ്ധത്തിന്റെ കാര്യം. അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയുണ്ട്, ജ്ഞാനിക്ക് ആ കർമ്മങ്ങളെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയുണ്ട്. അത് ജ്ഞാനം വഴി ലഭിക്കുന്ന ശക്തിയാണ്, അറിവ് കൊണ്ട് ലഭിക്കുന്നതാണ്. ഈ കർമ്മതത്വം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഇതെന്റെ പ്രാരബ്ധമാണെന്നറിയാം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടുകൂടി ആ കർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി കുറെ കാലം ജീവിക്കണം എന്നും ആഗ്രഹമില്ല, എനിക്ക് ഇപ്പം മരിക്കണമെന്നും ആഗ്രഹമില്ല. ആത്മസ്വരൂപമായി അറിയുമ്പോ അതിന് ജീവനും ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്നുള്ള തത്വം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് എനിക്ക് ഇനി ജീവിക്കണം എന്നും ആഗ്രഹമില്ല, എനിക്കിപ്പോൾ മരിക്കണമെന്നും ആഗ്രഹമില്ല. ആനന്ദ അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരം കർമ്മം പ്രാരബ്ധം തീരുമ്പോൾ ശരീരം താനെ പൊക്കോളും എന്ന് അദ്ദേഹത്തിന് അറിയാം. ശരീരം പോകുമ്പോഴും ഇപ്പോഴും ഒരേ അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അതാണ് ജ്ഞാനാവസ്ഥ, അതാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. പ്രാരബ്ധായ സമർപ്പിതം ഇതം വപുഹു എന്നാണ് അദ്ദേഹം ശരീരത്തെ എടുക്കുന്നത്. പ്രാരബ്ധായ സമർപ്പിതം ഇതം വപുഹു, വരുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഈ ഒരു ചിന്തയിലാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രാരബ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം, അതനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സുഖമോ ദുഃഖമോ എല്ലാം വരും, അത് വന്നു പൊക്കോട്ടെ, ഞാനതിനെ സ്വീകരിക്കുന്നു, വന്നോട്ടെ പൊക്കോട്ടെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തീരുമ്പോ ഈ ശരീരം വീഴും, അപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ആത്മസ്വരൂപനാണ്, എന്റെ ഒരു ഷർട്ട് അഴിച്ചിരുന്ന പോലെയാണിത് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഭഗവത് നിർദ്ദേശം അനുസരിക്കുക, അത്രമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ മനോവിചാരം.
ഭഗവത് നിർദ്ദേശം എന്താണ്? പ്രാരബ്ധം അനുസരിച്ച് ഒരു കർമ്മം അനുഭവിക്കാനായിട്ട് ശരീരം തന്നിരിക്കുന്നു, ഭൂമിയിൽ അനുഭവിക്കുക, അതാണ് നിർദ്ദേശം. വേണം വേണ്ട എന്ന് പറയുന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനില്ല. വേണമെന്നുമില്ല വേണ്ടെന്നുമില്ല. ഈശ്വര നിർദ്ദേശം അനുസരിക്കാതിരിക്കലാണ് വേണമെന്നോ വേണ്ട എന്നോ നമ്മുടെ ഉള്ളില് ഒരു ചിന്ത വന്നാൽ, ഇത് വേണം എന്നൊരു ചിന്തയും അല്ലെങ്കിൽ വേണ്ട എന്നൊരു ചിന്തയും വന്നാൽ അത് ഈശ്വര നിർദ്ദേശത്തെ നമ്മൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. സഞ്ചിത കർമ്മം ജ്ഞാനിക്ക് എന്തായിട്ടാ മാറുക എന്നൊരു ചോദ്യമുണ്ട്. സഞ്ചിത കർമ്മം ബ്രഹ്മൈവാഹമിതി, ഞാൻ ബ്രഹ്മം തന്നെ എന്ന, ബ്രഹ്മൈവാഹമിതി ഞാൻ ബ്രഹ്മം തന്നെ എന്ന നിശ്ചയാത്മക ജ്ഞാനേന, നിശ്ചയമായ അറിവിൽ, ഉറച്ച അറിവിൽ, ദൃഢമായ അറിവിൽ, നശ്യതി നശിക്കുന്നു. അതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന വാക്യം. എന്താണ് സഞ്ചിതം കർമ്മ ബ്രഹ്മൈവാഹമിതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി, ഞാൻ ബ്രഹ്മം എന്ന നിശ്ചയജ്ഞാനത്താൽ സഞ്ചിത കർമ്മം നശിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഞാൻ ബ്രഹ്മമെന്ന നിശ്ചയമായ അറിവ്, ആ അറിവ് വന്നാൽ ആ ക്ഷണം സഞ്ചിത കർമ്മം നശിച്ചു പോകും. അതെങ്ങനെ എന്നാൽ, കർമ്മം എന്നത് ആരെ ചേർന്നായിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. സഞ്ചിതം എത്രയോ ജന്മങ്ങളിൽ സഞ്ചിതമായിട്ട് ചേർന്ന് ഇരിക്കുന്നതിൽ നിന്ന് ചെറിയ പ്രാരബ്ധം കൊണ്ടാണ് ശരീരം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഈ കുന്നുപോലെ ഇരിക്കുന്ന ഈ സഞ്ചിതം എങ്ങനെയാ ജ്ഞാനിക്ക് നശിക്കുന്നത്? ആ തത്വമാണ് ഇവിടെ പറയുന്നത്. കർമ്മം എന്നത് കർത്താവിനെ ചേർന്നിരിക്കുന്നു. അതായത് കർത്തൃത്വം നമ്മുടെ അഹങ്കാരത്തെ ചേർന്നിരിക്കുന്നു. ജ്ഞാനി ജ്ഞാനം കൊണ്ട് കർമ്മത്തെ ഒന്നും ചെയ്യുന്നില്ല, അഹങ്കാരത്തെ കർത്തൃത്വത്തെ നീക്കുന്നു. ജ്ഞാനിക്ക് കർത്തൃത്വമില്ല, ജ്ഞാനിക്ക് അഹങ്കാരമില്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നിന്റെ ഫലം അനുഭവിക്കുന്നുമില്ല, ഞാൻ ആനന്ദ സ്വരൂപമാണ്, ബാക്കിയെല്ലാം മായയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളാണ്. അപ്പോ അവിടെ കർത്തൃത്വമില്ല. കർത്തൃത്വമില്ലാത്തത് കൊണ്ട് കർമ്മബല ബന്ധനം ഉണ്ടാകില്ല. കർത്തൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങളുടെ ബലബന്ധനം ഉണ്ടാവുകയുള്ളൂ. അപ്പോ കളറുള്ള തുണി, ഒരു നിറമുള്ള തുണി കത്തിക്കുമ്പോ നിറം നശിച്ചു പോകുന്നുണ്ടല്ലോ, അതുപോലെയാണ് ഇവിടെ കർത്തൃത്വം ഉണ്ടാകില്ല ജ്ഞാനിക്ക് എന്ന് പറയുന്നത്. നിറമുള്ള തുണി കത്തിക്കുമ്പോൾ നിറം നശിച്ചു പോകുന്ന പോലെ ജ്ഞാനം വരുമ്പോൾ കർത്തൃത്വം ഇല്ലാതെ കണ്ടാകും, അഹങ്കാരം ഇല്ലാതെ കണ്ടാകും. ജ്ഞാനം നേടിയിട്ട് കർമ്മത്തെ നശിപ്പിക്കുന്നില്ല, ജ്ഞാനം പിന്നെങ്ങനെയാണ്? അഹങ്കാരത്തെയാണ് നശിപ്പിക്കുന്നത്. കർമ്മത്തെ നശിപ്പിക്കാൻ പറ്റില്ല, കർമ്മം അവിടെ ഉണ്ടല്ലോ. അഹങ്കാരത്തെ നശിപ്പിക്കും, കർത്തൃത്വത്തെ നശിപ്പിക്കും. ജ്ഞാനി അകർത്താവാണ്, ജ്ഞാനി അഭോക്താവാണ്. കർമ്മം നിൽക്കുന്ന ആധാരത്തെ നീക്കിയാൽ കർമ്മത്തിന് പിന്നെ നിൽക്കാൻ സ്ഥലമില്ല. ജ്ഞാനി സ്വയം അകർത്ത അഭോക്ത എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കർമ്മം ചെയ്യുന്നത്. സ്വയം അഭോക്ത അകർത്ത എന്ന രീതിയിലാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മത്തിന്റെ ആധാരമെന്ന അഹങ്കാരം അവിടെ ഇല്ല. അതുകൊണ്ട് ആ കർമ്മം ചെയ്തു തീരുന്നതോടെ നശിക്കും, അതിന് ഫലം എന്നുള്ള ക്രിയേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് സാധാരണ കാണുന്ന ഒരു രീതിയല്ല. ഇപ്പോ ഒരാള് ഒരു തോട്ടി കൊണ്ട് മാങ്ങ പറിച്ചു, ഒരു ജ്ഞാനി, മാങ്ങ താഴെ വീഴുന്നു, അപ്പൊ അവിടെ കർമ്മത്തിന് ഫലമുണ്ടായാലോ? അതല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ അതിന്റെ ആ ഒരു കർമ്മം കൊണ്ടുണ്ടാകുന്ന ബന്ധനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്തു എന്നാൽ അപ്പൊ അതിന് ഫലമുണ്ടാവും, അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ ഈ ശരീരം കിട്ടിയിരിക്കുന്നു, ഈശ്വരന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു, വരുന്നതെല്ലാം, മുമ്പിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യേ ഉള്ളൂ. അവിടെ അതിന്റെ ഫലം എന്താവും എന്ന് ഉള്ളൊരു നോട്ടം അവിടെ ഇല്ല. അപ്പോ ആ കർമ്മം ചെയ്തു തീരുന്നതോടെ അവിടെ നശിച്ചു പോകും, ആ അനുഷ്ഠാനം മാത്രം മതിയെ നശിച്ചു പോകും.
അതുപോലെ അഹങ്കാരത്തിനും ഇടമില്ല. അഹങ്കാരം ആരെ എന്ന് ചിന്തിച്ചു നോക്കിയാൽ ആത്മാവിൻ്റെയാണോ അനാത്മാവിൻ്റെയാണോ അഹങ്കാരം? അഹങ്കാരം ആരുടെയാണ്? ആത്മാവിൻ്റെയാണോ അതോ അനാത്മാവിൻ്റെയാണോ? അഹങ്കാരം അനാത്മാവിൻ്റെയാണ്. അതായത് നമ്മുടെ ഈ ശരീരം ആത്മാവാണോ അനാത്മാവാണോ? നേരത്തെ നന്നായിട്ട് പഠിച്ചതാ, ശരീരം അനാത്മാവാണ്. ആ അനാത്മാവിൻ്റെതാണ് അഹങ്കാരം. ആത്മ സച്ചിത് ആനന്ദമാണ്, ഞാൻ ആത്മാവാണ്, എനിക്ക് അഹങ്കാരമില്ല, ഞാൻ സച്ചിത് ആനന്ദമാണ്. ഇത് ഉറക്കണം. ഇതൊറച്ചാലേ അഹങ്കാരമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അനാത്മാവിൻ്റെതാണ് അഹങ്കാരം. അപ്പോ അനാത്മാവിൻ്റെതാണ് എന്ന് അറിയുമ്പോ അതും നശിക്കും. ഉടൽ ഞാനല്ല, അതെന്ത് വേണമെങ്കിൽ അനുഭവിച്ചു കൊള്ളട്ടെ, അത് ഞാനല്ല. അത് സങ്കടവും വരും, സന്തോഷവും വരും, ദുഃഖം വരും, സുഖം വരും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും ഞാനല്ല, എൻ്റെതല്ല. ഞാൻ ആത്മാവാണ്, ഞാൻ സച്ചിദാനത്തിലാണ് എപ്പോഴും, ആനന്ദത്തിലാണ് എപ്പോഴും. അപ്പോൾ അഹങ്കാരം ഇല്ല, കർമ്മ ബന്ധനവും ഇല്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് മാത്രമേ സഞ്ചിതം നശിക്കുകയുള്ളൂ. അനുഭവിച്ചു തീർക്കാൻ പറ്റില്ല. കുന്ന് എത്രയോ കുന്ന് കണക്കിനിരിക്കുകയാണ്. അനുഭവിച്ചു തീർത്ത് അനുഭവിച്ചു തീർത്ത് മോക്ഷത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ജ്ഞാനം കൊണ്ട് ഇത് ഈ സഞ്ചിതം നശിക്കും, നമ്മെ ബാധിക്കില്ല, നമ്മളിലേക്ക് ഒട്ടിച്ചേരാൻ പറ്റില്ല. സഞ്ചിതം പ്രാരബ്ധമായി വെളിപ്പെട്ടത് ഇനി നിവൃത്തിയില്ല. വെളിപ്പെട്ട് കഴിഞ്ഞല്ലോ, അത് അനുഭവിച്ചേ തീരൂ. അപ്പൊ ജ്ഞാനി അങ്ങനെ അത് അനുഭവിച്ച് തീർക്കും. സഞ്ചിതത്തിന്റെ കൂമ്പാരം ജ്ഞാനത്തിനാൽ നശിക്കുന്നു. അതായത് ആത്മസ്വരൂപത്തിൽ സഞ്ചിതം പറ്റിപ്പിടിക്കുകയില്ല. അഹങ്കാരത്തിൽ, അതായത് ജീവനിൽ, നമ്മൾ ഒരു ജീവനാണ് എന്നുള്ളിടത്തോളം കാലം, ഞാൻ ഈ ശരീരമാണ് എന്നുള്ളിടത്തോളം കാലം, ജീവ ബ്രഹ്മ ഐക്യം വരാത്തിടത്തോളം കാലം ഈ സഞ്ചിതം നമ്മെ പറ്റിപ്പിടിക്കും. അത് മാറി ജ്ഞാനം വരുമ്പോൾ ഇതെല്ലാം മാറും. അപ്പോൾ ഈ കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ജീവൻ ഞാൻ ആത്മാ എന്ന് തിരിച്ചറിയുമ്പോൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം ഇല്ലാതാകുമ്പോൾ സഞ്ചിതത്തിന് പ്രവേശിക്കാൻ സ്ഥലമില്ല. അതാണ് അനാശം സംഭവിക്കുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം നശിക്കുമ്പോൾ മോക്ഷമായി. ആ അവസ്ഥയില് കർമ്മങ്ങൾക്ക് ബന്ധിക്കാൻ ശരീരം കിട്ടാതിരുന്നാൽ ആ കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അവിടെ നശിച്ചു പോകും. ഇനി അപ്പൊ ജ്ഞാനിയുടെ സഞ്ചിത കർമ്മത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇനി ജ്ഞാനിയുടെ ആഗാമി കർമ്മം അതെന്താണ്ടാവുക? ഈ ജന്മത്തിലെ ജ്ഞാനത്തിന് മുമ്പ് ചെയ്തവും ജ്ഞാനശേഷം ചെയ്യുന്നവയും, അവയ്ക്ക് എന്ത് സംഭവിക്കും? നല്ല ചോദ്യമാണ്. ജ്ഞാനിക്ക് ഈ ജന്മത്തിലെ ജ്ഞാനം വരുന്നതിന് മുമ്പ് ചെയ്ത കർമ്മത്തിന്റെയും ജ്ഞാനം വന്ന ശേഷം ചെയ്ത കർമ്മത്തിന്റെയും അവസ്ഥ എന്തായിരിക്കും? ആഗാമി കർമ്മ അപി, ആഗാമി കർമ്മ അപി ജ്ഞാനേന നശ്യതി. ആഗാമി കർമ്മ അപി ജ്ഞാനേന നശ്യതി. കിഞ്ച ആഗാമി കർമ്മണാം നളിനീതളഗത ജലവത്, ഇങ്ങനൊരു വാക്കുണ്ട് അവിടെ. കിഞ്ച ആഗാമി കർമ്മണാം നളിനീതളഗത ജലവത് ജ്ഞാനിനാം സംബന്ധോ നാസ്തി. നളിനീതളഗത ജലവത് ജ്ഞാനിനാം സംബന്ധോ നാസ്തി. ആഗാമി കർമ്മ അപി ജ്ഞാനേന നശ്യതി എന്നാണ് ആദ്യത്തെ വാചകം. ആഗാമി കർമ്മ അപി ജ്ഞാനേന നശ്യതി. ആഗാമി കർമ്മവും ജ്ഞാനത്താൽ നശിക്കുന്നു. സഞ്ചിതം നീങ്ങുന്നത് പോലെ ജ്ഞാനം വരുന്നത് വരെ ചെയ്ത ആഗാമിയും നശിക്കുന്നു. സഞ്ചിതം നശിക്കുന്ന പോലെ തന്നെയാണ് നശിക്കുക ജ്ഞാനം വരുന്നവരെ ചെയ്തത്. കാരണം അഹങ്കാരം നശിക്കുന്നത് കൊണ്ട് അവിടെ ഒന്നും ഒരു പറ്റൽ ഒട്ടൽ ഇല്ല. ജ്ഞാനം വന്ന ശേഷം ചെയ്യുന്നതിനെയോ അതിനെ ആഗാമി എന്ന് ശരിക്കും പറയാൻ പോലും പറ്റില്ല. കാരണം അദ്ദേഹം ആ ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം. കാരണം ഒട്ടും അഹങ്കാരമില്ലല്ലോ. ജ്ഞാനം വന്ന ശേഷം അഹങ്കാരമേ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു ബന്ധനവും ഒരിക്കലും ഉണ്ടാവില്ല. ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ജീവിക്കുന്നു എന്ന് മാത്രം.
ഒരു ഇൻസ്ട്രുമെന്റ് ആയി ജീവിക്കുന്നു എന്ന് മാത്രം. പാപവും പുണ്യമോ ഒന്നും അവിടെ ഇല്ല. ദൃഷ്ടം അദൃഷ്ടം പാപം പുണ്യം ഒന്നും അവിടെ ഇല്ല. അപ്പൊ മൃഗങ്ങളെ നോക്കുക, അവർക്ക് പാപം പുണ്യം ഉണ്ടോ? ഇല്ല. ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെ ജീവിച്ചു മരിക്കും. അവിടെ പാപമില്ല പുണ്യമില്ല ഒന്നുമില്ല. അപ്പൊ മാൻ പാപം അതിനെല്ലാം പുണ്യമാണ്. സിംഹം ഭയങ്കര പ്രശ്നമാണ്, പുലി ഭയങ്കര പ്രശ്നമാണ്, അവർക്കെല്ലാം പാപമാണ്. അങ്ങനെയൊന്നുമില്ല, അവർക്ക് പാപമില്ല പുണ്യമില്ല. പാപവും പുണ്യനും മനുഷ്യന് മാത്രമേ ഉള്ളൂ. കാരണം ചോയ്സ് ഉള്ളതുണ്ട്. ചോയ്സ് ഇല്ലാത്തവർക്ക് എങ്ങനെ പറ്റും? ഈശ്വര സൃഷ്ടിയിലെ ചോയ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോയ്സ് ഇല്ല. അപ്പൊ അവർക്ക് പാപവും പുണ്യവുമില്ല. അവർക്ക് വിവേകം പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല, ഡിസ്ക്രിമിനേറ്റീവ് പവർ കൊടുത്തിട്ടില്ല. മനുഷ്യന് ഇതെല്ലാം കൊടുത്തത് കൊണ്ട് ഇവിടെ പാപവും പുണ്യവും ഉണ്ട്. അപ്പോ ഇവിടെ ജ്ഞാനി അങ്ങനെ ആ ഡിസ്ക്രിമിനേറ്റീവ് പവർ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആത്മാവായി കഴിഞ്ഞാൽ അഹങ്കാരമില്ല. പിന്നെ ഈശ്വരച്ഛ പോലെ മുൻപിൽ വരുന്നത് എന്തോ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ ഇവിടെ ജ്ഞാനി ജീവിക്കും, മുക്തപുരുഷൻ ജീവിക്കും. ജ്ഞാനം വന്ന ശേഷം കർമ്മങ്ങൾക്ക് അദൃഷ്ടബലം ഉണ്ടാവുകയില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം മൂന്ന് ഉദാഹരണങ്ങൾ പറയും. പശുവത്, അതായത് കർമ്മങ്ങൾ പാപപുണ്യത്തെ കൊടുക്കുന്നില്ല ജ്ഞാനിക്ക്. മൃഗവത്, പിന്നെ ഉന്മത്തവത്, പോലെ ഒന്നും അറിഞ്ഞ് ചെയ്യാത്തവനെ പോലെ. ഉന്മാദം വന്നാള് അറിഞ്ഞുകൊണ്ടാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ല, അയാൾ സ്വയം ഒന്നും അറിയുന്നില്ല ഉന്മാദം വന്ന മനുഷ്യൻ. അതുപോലെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. പിന്നെ ബാലവത്, കുട്ടികളെ പോലെ എന്ന് പറയുന്നു. അങ്ങനെ കുട്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗോ ഇല്ല, ഇന്നസെൻസ് ആണ്, ഇന്നസെന്റ് ആണ്, ഈഗോ ഇല്ല. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഉന്മത്തവത്, ബാലവത്, മൂന്ന് കാര്യങ്ങൾ. സംബന്ധ നാസ്തി. അത് കൂടാതെ ഒരു കാര്യം പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഞ്ച എന്ന് പറഞ്ഞാൽ കൂടാതെ വേറൊരു ആഗാമി കർമ്മയൊക്കെ, ആഗാമി കർമ്മം, ആഗാമി കർമ്മണാം, ആഗാമി കർമ്മം നളിനി താമര ഇലയിലെ ജലം പോലെ. അതാണ് നളിനീതള ഗത ജലവത്, താമര ഇലയിലെ ജലം പോലെ. ജ്ഞാനിനാം സംബന്ധ നാസ്തി, ജ്ഞാനികൾക്ക് സംബന്ധമുണ്ടാകുന്നില്ല. താമരയിലയിലെ വെള്ളം താമരയിലയിൽ പറ്റിപ്പിടിക്കുന്നില്ലല്ലോ, അതുപോലെ എന്നാണ് പറഞ്ഞതിന്റെ സാരം. ജ്ഞാനശേഷം, ജ്ഞാനം വന്ന ശേഷം ദാനവും മറ്റും ചെയ്താൽ കിട്ടുന്ന ആൾക്ക് ദൃഷ്ടബലം കിട്ടുന്ന ആൾക്കുണ്ടാവും, കൊടുക്കുന്ന ജ്ഞാനിക്ക് അദൃഷ്ടബലമുണ്ട്. ദൃഷ്ടബലം മേടിക്കുന്ന ആൾക്ക് കാണും, ദാനം മേടിക്കുന്ന ആൾക്ക് കാണും. അതിന്റെ അദൃഷ്ടബലം പുണ്യം എന്നത് നമ്മളിൽ വന്നു ചേരും, നമുക്ക് വന്നു ചേരും ഇന്നല്ലെങ്കിൽ നാളെ. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കർത്തൃത്വമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ആ അദൃഷ്ടബലം അവിടെ ഉണ്ടാവുകയില്ല, പുണ്യം ഉണ്ടാവുകയില്ല. പുണ്യം പുള്ളി ആഗ്രഹിക്കുന്നില്ല, കർത്തൃത്വമില്ല, ആഗ്രഹമൊന്നുമില്ല. കാരണം പാപപുണ്യങ്ങൾ ശരീരത്തെ സംബന്ധിച്ചാണ്, നമ്മളിപ്പോ എല്ലാം ശരീര സംബന്ധിയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പാപപുണ്യങ്ങളുണ്ട്, ദൃഷ്ടാദൃഷ്ടബലം നമുക്കുണ്ട്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പാപവും പുണ്യവും ഇല്ല. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പാപവും ഇല്ല പുണ്യവും ഇല്ല. ജ്ഞാനിക്ക് പുണ്യം വേണ്ട, ഓൾറെഡി ചിത്തശുദ്ധിയിലാണ് അദ്ദേഹം. ആൾറെഡി ഇപ്പൊ തന്നെ ചിത്തശുദ്ധിയിലിരിക്കുന്ന ജ്ഞാനിക്ക് പിന്നെന്തിനും പുണ്യം? പുണ്യം കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനി പുണ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല. പുണ്യം വന്നാൽ സുഖാനുഭവങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ പോകും, ശാരീരികമായിട്ടുള്ള ബോധിയിലേക്ക് പോകും, ലൗകിക രീതിയിലേക്ക് പോകും. ഇപ്പോൾ സച്ചിദാനന്ദമാണ്. അപ്പോ വൈരാഗ്യവും കൂടെയുണ്ട്. അപ്പോ പുതിയ സുഖദുഃഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താലും അഹം എന്ന വിചാരമില്ലാത്തതിനാൽ അതിന്റെ പാപവും വരില്ല. അതല്ലേ നേരത്തെ പറഞ്ഞ പശു, പാറ്റ, അങ്ങനെ പല്ലി, അങ്ങനെയുള്ള ചിലപ്പോ ചില ഇത് അങ്ങനെ നടക്കുന്ന സമയത്ത് കാലിൻ്റെ അടിയിലൊക്കെ ചില പ്രാണികളൊക്കെ വന്നു പെട്ടു മരിച്ചാലും ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന കർത്തൃത്വബോധം ഇല്ലാത്തത് കൊണ്ട് അഹം ഞാൻ ഈ ശരീരം എന്ന ബോധം
അല്ല അദ്ദേഹത്തിന്, ഞാൻ ആത്മാ എന്ന ബോധത്തിലായതുകൊണ്ട് പാപവും അവിടെ സ്പർശിക്കില്ല. ജ്ഞാനിയുടെ ആഗാമി കർമ്മ ഫലങ്ങൾ എവിടെ പോകും? അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ. അവ ഇവിടെ പറയുന്നുണ്ട്. ഇതിന് അർത്ഥവാദം എന്നാണ് പറയുക ശാസ്ത്രത്തില്, അർത്ഥവാദം. അങ്ങനെ ഉണ്ട് എന്നൊരു അർത്ഥവാദം പറയുകയാണ്. അതായത് തന്നെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ശാസ്ത്രം അങ്ങനെ ആകാം എന്ന് പറയുന്നു. മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഭാവനയായിട്ടാണ് പറയുന്നത്, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നത്. അതിനാണ് സ്ഥാനം, ഗംഗാസ്നാനം. എന്താ ഗംഗാസ്നാനത്തിൽ എന്താ ഗുണം പറയുക? നമ്മൾ പറയുമ്പോ ഗംഗയിൽ കുളിച്ചാൽ എല്ലാ പാപവും പോകും എന്ന് പറയും. അങ്ങനെ ഒരുപാട് പാപം ചെയ്തിട്ട് ഗംഗയിൽ ചെന്ന് മുങ്ങിയാ മതിയോ? എല്ലാം പോവുമോ? അങ്ങനൊന്നും പോവില്ല. പക്ഷെ ഗംഗാനദിക്ക് പാപത്തെ കളയാനുള്ള ശക്തിയുണ്ട്. അതെങ്ങനെ? പ്രായച്ചിത്തത്തോടുകൂടി ചെയ്ത് ഇനി അത് ആവർത്തിക്കാതിരിക്കുന്ന ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. അപ്പോഴും കർമ്മഫലത്തെ പൂർണ്ണമായിട്ട് തുടച്ചു കളയാൻ പറ്റില്ല. പക്ഷെ പറയുമ്പോ മനസ്സ് ഏത് പക്വത്വത്തിലേക്ക് വരും? നേരത്തെ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസിക പക്വത. അപ്പൊ പിന്നെ തന്നെ ചില ചില പ്രശ്നങ്ങൾ വന്നാലും അതിനെ ഗൗരവമായിട്ട് എടുക്കില്ല. അഥവാ ഗൗരവമായ കാര്യങ്ങൾ വന്നാൽ പോലും മനസ്സിൽ അതിനെ വളരെ ലൈറ്റായിട്ടേ എടുക്കുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഗംഗയിൽ ചെന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഇതുവരെ ചെയ്ത എല്ലാ പാപവും പോയി എന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊന്നും പോകത്തില്ല. കർമ്മ നിയമം അത്രയും ശക്തമായതാണ്. കർമ്മ നിയമം ഇപ്പൊ ജ്ഞാനിയുടെ ആഗാമി കർമ്മം, ആ പുണ്യം ആർക്ക് ലഭിക്കും? ആർക്കെങ്കിലും പാപമൊന്നും ചെയ്യില്ല എന്ന് കൂട്ടുക, പുണ്യം ഉണ്ടാവും. ആ പുണ്യം ആർക്ക് കിട്ടും എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. പാപം ആർക്ക് കിട്ടും? നമ്മളെ ജ്ഞാനിയെ വണങ്ങുന്നത് എന്തിനാണ്? അവരുടെ ശരീരം നമ്മുടേതുപോലെ തന്നെ ഇല്ലേ? അവരുടെ ഭക്ഷണവും നമ്മളെ പോലെ തന്നെ, നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ പോലെ ശരീരം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ജ്ഞാനിയെ പോയി നമസ്കരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ആരെ? ആ ശരീരത്തിനെയാണോ വണങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാം ആരെ കണ്ടാലും നമസ്കരിക്കാം. നമ്മൾ ആരെ വണങ്ങുന്നത്? അവരുടെ ക്വാളിറ്റിയെ, അതിനല്ലേ നമ്മൾ വണങ്ങുന്നത്. ജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ ശരീരമൊക്കെ ഒന്ന് തന്നെ, നമ്മുടെ അവരുടെയൊക്കെ ശരീരം ഒന്ന്. അറിവിനെ, ആ ജ്ഞാനത്തെ, അവരുടെ വൈരാഗ്യത്തെ, അവരുടെ ധർമ്മ പരിപാലനത്തെ. കാരണം നമുക്ക് ആ അതുകൊണ്ടാണ് വണങ്ങുന്നത്. എല്ലാവരും പോയി വണങ്ങുന്നില്ലല്ലോ. ജ്ഞാനിയെ കാണുമ്പോ എല്ലാവരും പോയി നമസ്കരിക്കും? ഇല്ല. എത്ര പേര് മാറി നിന്ന് ചിരിക്കും? നമുക്കൊക്കെ വട്ടാണെന്ന് പറയും, ബോധമില്ല. കാരണം അവർക്കതിലൊന്നും താല്പര്യമില്ല. നമുക്ക് ധർമ്മത്തിൽ താല്പര്യമുണ്ട്, അറിവിൽ താല്പര്യമുണ്ട്, വൈരാഗ്യത്തിൽ താല്പര്യമുണ്ട്, മുക്തിയിൽ താല്പര്യമുണ്ട്, മോക്ഷാവസ്ഥയിൽ താല്പര്യമുണ്ട്, ഈശ്വര വിശ്വാസമുണ്ട്, ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ജ്ഞാനിയെ കാണുമ്പോൾ നമസ്കരിക്കും. അതിനാൽ അങ്ങനെ ജ്ഞാനിയെ നമസ്കരിക്കുമ്പോൾ ആഗാമിയുടെ പുണ്യം എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൽ ഒട്ടിച്ചേരില്ല. ആരാണോ അവിടെ നമസ്കരിക്കുന്നത്, അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുന്നത്, ഇത് ഗംഗയിൽ കുളിച്ചാൽ പാപം പോകുമെന്ന് പറയുന്ന പോലെ തന്നെ ഒരു അർത്ഥവാദമാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ ആ നമസ്കരിക്കുന്നത് കൊണ്ട് അവരുടെ പുണ്യം നമ്മളിൽ വന്നു ചേരും എന്നാണ് വിശ്വാസം. ജ്ഞാനിയെ കുറ്റം പറയുന്നവർക്ക് അവരുടെ അവരെന്തെങ്കിലും പാപം, അവരുടെ ഈ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അവരെ കുറ്റം പറയുന്നവർക്ക് അത് ചെന്ന് ചേരുകയും ചെയ്യുമെന്ന് പറയും.
ആരാണോ കുറ്റം അറിയുന്നത് അവരിലേക്ക് പാപവും, ആരാണോ അവരെ വണങ്ങുന്നത് അവരിലേക്ക് പുണ്യവും പ്രവേശിക്കും എന്ന് ഇവിടെ പറയും. ഇതൊരു അർത്ഥവാദം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ആദരിക്കണം ആര്? ജ്ഞാനം ആഗ്രഹിക്കുന്നവർ. അതാണ് ഇതിന്റെ സന്ദേശം. കിംച ഏ ജ്ഞാനിനം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതി ജ്ഞാനി ആഗാമി പുണ്യം ഗച്ഛതി. അതാണ് ഇവിടെ പറയുന്നത്. കിംച ഏ ജ്ഞാനിനം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതി ജ്ഞാനികൃതം ആഗാമി പുണ്യം ഗച്ഛതി. ഏ ജ്ഞാനിനം നിന്ദന്തി ദ്വിഷന്തി ദുഃഖപ്രദാനം കുർവന്തി താൻ പ്രതി ജ്ഞാനികൃതം സർവാഗാമി ക്രിയമാണം യദ്വാജ്യം കർമ്മ പാപാത്മകം തദ്ഗച്ഛതി എന്നും പറയുന്നു. ഇത് തന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ആരാണോ ജ്ഞാനിയെ സ്തുതിക്കുന്നത്, ഭജിക്കുന്നത്, അർച്ചിക്കുന്നത് താൻ പ്രതി, അവർക്ക് ജ്ഞാനികൃതം ആഗാമി പുണ്യം ഗച്ഛന്തി, ജ്ഞാനിയാ ചെയ്യപ്പെട്ട ആഗാമിയുടെ പുണ്യങ്ങൾ അവരിലേക്ക് എത്തുന്നു. ആരാണോ ജ്ഞാനിനം നിന്ദന്തി ദ്വിഷന്തി ദുഃഖപ്രദാനം കുർവന്തി, ജ്ഞാനിയെ ദ്രോഹിക്കുന്നത്, ജ്ഞാനിയെ നിന്ദി, ജ്ഞാനികൃതം സദ്വാച്യം കർമ്മ പാപാത്മകം ഗച്ഛതി, എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് ഈ ആരൊക്കെ ദേഷിക്കുന്ന ആരൊക്കെ ഉപദ്രവിക്കുന്ന അവരിലേക്ക് ചെല്ലുന്നു. ജ്ഞാനികൃതം സർവം ആഗാമി, പിന്നെന്താണ് ക്രിയമാണം യത് അവാച്യം പാപാത്മകം. ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നു അവിടെ, ജ്ഞാനി ചെയ്ത എല്ലാ ആഗാമി കർമ്മ ഫലവും ക്രിയമാണ്. ചെയ്യാൻ പോകുന്ന ശാസ്ത്രം പറയാത്ത എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ ആരാണോ ദ്വേഷിക്കുന്നത്, ആരാണോ ജ്ഞാനിയെ ദുഃഖിപ്പിക്കുന്നത്, ആരാണോ ജ്ഞാനിയെ ദ്രോഹിക്കുന്നത്, ആരാണോ ജ്ഞാനിയെ കുറ്റം പറയുന്നത്, അവരിലേക്ക് അത് പോകും. അത് അർത്ഥവാദം തന്നെയാണ് പറയുന്നത്. ജ്ഞാനിയെ മാത്രമല്ല, ആരെ നിന്ദിച്ചാലും അവരുടെ പാപം നമ്മിലേക്ക് വരും എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ട സന്ദേശം. നമ്മൾ ആരെ നിന്ദിച്ചാൽ അവരുടെ പാപം നമ്മളിലേക്ക് വരും. ഇങ്ങനെ എത്രയോ കഥകളുണ്ട്. ആരെങ്കിലും നമ്മെ നിന്ദിച്ചാൽ നമ്മൾ താങ്ക് യു എന്ന് പറയണം എന്നാ പറയുന്നത്, കാരണം നമ്മുടെ പാപം അവരിലേക്ക് പോകും. അപ്പോ നിന്ദയെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. നിന്ദയെ, നമുക്ക് ഏറ്റവും വിഷമം എപ്പോഴാണ്? മനസ്സിന് ഒരാൾ നമ്മളെ നിന്ദിച്ചാലാണ് ഏറ്റവും മനപ്രയാസം. അതിനെ നേരിടാനുള്ള ഒരു ഉപായമാണ് ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും നിങ്ങളെ നിന്ദിച്ചാൽ നിങ്ങളിലുള്ള പാപം അയാളിലേക്ക് പോകും. അപ്പോ നിന്ദയെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സെത്ര ലൈറ്റാവും, ഒരു ഭാരവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അത് തന്നെയാണ് ആരുടെ അവസ്ഥ? ജ്ഞാനിയുടെ അവസ്ഥ. ഇതൊക്കെ അർത്ഥവാദമാണ്. അങ്ങനെ കർമ്മവിചാരം ഇത്രയും കൊണ്ടങ്ങ് തീരുകയാണ്. ഇതാണ് കർമ്മവിചാരം മെയിനായിട്ട് നമ്മൾ നോക്കിയത്. ഇപ്പൊ ജ്ഞാനി പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നു എന്ന ഉപനിഷത് പ്രമാണം. ശരീരം വിട്ട ശേഷം വീണ്ടും ജനനമില്ല എന്നതിന് ഒരു സ്മൃതി പ്രമാണവുമുണ്ട്. ജ്ഞാനി പൂർണ്ണ സംതൃപ്തനായിരിക്കുന്നു എന്നതിന് ഒരു ഉപനിഷത് പ്രമാണമുണ്ട്. ശരീരം വിട്ട ശേഷം വീണ്ടും ജനനമില്ല എന്നതിന് ഒരു സ്മൃതി പ്രമാണവുമുണ്ട്. തഥാച ആത്മവിത് സംസാരം തീർത്വ ബ്രഹ്മാനന്ദമിഹൈവ പ്രാപ്നോതി തരതി ശോകമാത്മവിത് ഇതി ശ്രുതേ. അതാണ് ആദ്യത്തത്. തഥാച ആത്മവിത് സംസാരം തീർത്വ ബ്രഹ്മാനന്ദമിഹൈവ പ്രാപ്നോതി തരതി ശോകമാത്മവിത് ഇതി ശ്രുതേ. തഥാച എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ തത്വബോധം അവസാനിക്കുന്ന ഭാഗത്ത് പറയുകയാണ്, അങ്ങനെ
ആത്മവിത് ആത്മജ്ഞാനി സംസാരം തീർത്വാ, സംസാരത്തെ കടന്ന്, ലൗകിക ജീവിതത്തെ കടന്ന്, സംസാരത്തെ കടന്ന്. അപ്പൊ സംസാരം എന്നാൽ ഇവിടെ മൂന്ന് കാര്യമാണ് സംസാരത്തിന് പറയുന്നുള്ളത്. മൂന്ന് കാര്യങ്ങളാണ് സംസാരത്തിന് പറയുന്നത്. എന്തൊക്കെയാണ്? അജ്ഞാനം, അജ്ഞാനകാര്യമായ അധ്യാസം, അധ്യാസം കൊണ്ടുണ്ടാകുന്ന ശോകം. അജ്ഞാനം, അജ്ഞാനവും അജ്ഞാനകാര്യമായ അധ്യാസവും, അധ്യാസം കൊണ്ടുണ്ടാകുന്ന ശോകവും. അപ്പോ അജ്ഞാനം, അധ്യാസം, ശോകം. അധ്യാസമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്. അജ്ഞാനം, അധ്യാസം, ശോകം കാണുന്നത് അജ്ഞാനം കൊണ്ട് കയറിനെ കയറായി അറിയുന്നു. അപ്പോൾ പാമ്പ് എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭയം, പാമ്പെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മനസ്സിലുണ്ടായ ഭയം ജ്ഞാനം കൊണ്ട് കയറിനെ കയറായി അറിയുമ്പോൾ മാറുന്നു. അപ്പോ കയറ് എന്ന് അറിയ, കയറ് എന്ന് അറിയാതിരിക്കുന്നത് അജ്ഞാനം, പാമ്പ് എന്ന് തോന്നുന്നത് അധ്യാസം എന്ന് പറയും. പാമ്പെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ ഭയത്തിനെ ശോകം എന്ന് പറയും. അതാണ് സംസാരത്തിന്റെ ഒരു കാര്യം പറയുന്നത്. അജ്ഞാനം, അധ്യാസം, ശോകം. എന്താണ് ബ്രഹ്മാനന്ദമിഹൈവ പ്രാപ്നോതി? ബ്രഹ്മാനന്ദം ഇഹ ഏവ ആനന്ദ ഇവിടെ ശരീരത്തോടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മവിത് ആനന്ദമിഹൈവ പ്രാപ്നോതി. പിന്നെന്താ പറയുന്നേ? തരതി ശോകം, തരതി ശോകം, ശോകം പറഞ്ഞാൽ കടക്കുക, നീന്തി കടക്കുക. തരതി, അത് ജീവൻ മുക്തി വാക്യമാണിത്. ആരാണ് ജീവൻ മുക്തം എന്നുള്ളതിന് ജീവൻ മുക്തി വാക്യമാണ് ഈ പറയുന്നത്. തരതി ശോകം ആത്മവിത് ഇതി ശ്രുതേഹെ. സാന്ദോഗ്യോപനിഷത്തില് ഭൂമവിദ്യ എന്നൊരു ഭാഗം, ഭൂമ എന്നാൽ ബ്രഹ്മ. ഇവിടെ സനത് കുമാര നാരദ ചർച്ച നടക്കുന്ന ഒരു ഭാഗത്താണ് ചാന്തോഗ്യോപനിഷത്തിൽ ഇത് പറയുന്നത്. നാരദർ പറയുന്നു, എനിക്ക് എല്ലാ അറിവും ഉണ്ടായിട്ടും ശോകം മാറുന്നില്ല എന്നൊരു ഭാഗമുണ്ട് അത്ര. ചാന്തോഗ്യോപനിഷത്തില് നാരദർ പറയുന്നുണ്ടെന്ന്, എല്ലാ അറിവും ഉണ്ടായിട്ടും എനിക്ക് ശോകം മാറുന്നില്ല എന്ന്. നീ നിന്നെ അറിയുന്നില്ല, നീ നിന്നെ അറിയുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് ശോകം. നീ നിന്നെ സ്വയം ആത്മാ എന്ന് തിരിച്ചറിഞ്ഞാൽ നിനക്ക് ശോകം ഉണ്ടാവുകയില്ല. അവിടെയാണ് ഈ വാക്യം, നമ്മൾ ഈ പറഞ്ഞ വാക്യം അവിടെയാണ് ഉള്ളത്. അപ്പൊ ഇത് മുമ്പോ ഉള്ള ഒരു ഉപദേശമായിട്ട് നമുക്ക് അവസാനം മനസ്സിലാക്കാനുള്ള കാര്യമായിട്ട് പറഞ്ഞു തരുന്ന ഭാഗമാണ്. ശോകത്തെ കടക്കുന്നു, ഇത് തന്നെയാണ് ഭഗവത് അശോകനന്വശോചത്വം. പണ്ഡിതാഹ ന ശോചന്തി എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. പണ്ഡിതന്മാർ ശോചിക്കില്ല, അവർക്ക് ശോകമില്ല. കാരണം എന്താണ്? അവർ ജ്ഞാനികളാണ്, ആത്മാവാണ് ഞാൻ, ശരീരമല്ല എന്ന് തിരിച്ചറിയുന്നവരാണ്. അവിടുത്തെ പണ്ഡിതാഹ എന്നുള്ളതിൽ പണ്ഡ എന്നതിന് ആത്മജ്ഞാനി എന്നുള്ള അർത്ഥം എടുക്കണം. വെറുതെ പുസ്തകം പഠിച്ചൊരു പണ്ഡിതനല്ല, അല്ലെങ്കിൽ ഒരു PhD കിട്ടിയ ഒരു പണ്ഡിതനല്ല, ആ പണ്ഡിതൻ ആത്മജ്ഞാനി എന്നാണ് പണ്ഡ എന്നുള്ളതിന് അവിടെ അർത്ഥം എടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ജീവനോടെ ഇരിക്കുമ്പോൾ മുക്തി നേടാനാണ് ശാസ്ത്രം പറയുന്നത്. മരിച്ച ശേഷം മുക്തി കിട്ടും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണ്ട, അങ്ങനെ കിട്ടില്ല. മരിച്ച ശേഷം എനിക്ക് മുക്തി കിട്ടും എന്ന് വിചാരിക്കണ്ട, അങ്ങനെ സംഭവിക്കുകയില്ല. ജീവനോടെ ഇരിക്കുമ്പോൾ മുക്തനായാൽ പിന്നീട് ജനന മരണം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അത് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് മരിച്ച ശേഷമാണ് മുക്തത. അവിടെ എങ്ങനെയാണ് സംഭവിക്കുക? മുക്ത പുരുഷൻ ശരീരം വിടുമ്പോ പിന്നെ ശരീരം എടുക്കില്ല, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അല്ലാതെ
മുക്തനാകാതെ, ഇവിടെ ഇരിക്കുമ്പോൾ മുക്തനാകാതെ എല്ലാ കർമ്മബന്ധങ്ങളും കർമ്മബന്ധനങ്ങളും കാരണ സൂക്ഷ്മ ശരീരത്തോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും സംസാരചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ജ്ഞാനം നേടി സൂക്ഷ്മ ശരീരം എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ട് കാരണശരീരം വാസനകളെല്ലാം പോയി അവിടെ ഒരു വിത്ത് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ലാതെ ഉണ്ടായി ആത്മസ്വരൂപമായി ജീവബ്രഹ്മ ഐക്യം ഇവിടെ വെച്ച് തന്നെ സംഭവിച്ചാൽ മാത്രമേ ഇനിയൊരു ജന്മം ഉണ്ടാകാതിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് മരണശേഷം മുക്തൻ ആകണമെങ്കിൽ ജീവൻ മുക്തനായിരിക്കണം. ജീവൻ മുക്തൻ മരിക്കുമ്പോൾ വിദേഹമുക്തി ഉണ്ടാകും, അല്ലാതെ വിദേഹമുക്തി മാത്രമായിട്ട് ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്, ഗുരുനാഥന്മാർ പറയുന്നത്. വിദേഹമുക്തി എന്താണ്? ജീവൻ മുക്തന്റെ മരണശേഷമുള്ള അവസ്ഥയാണ് വിദേഹമുക്തി. അപ്പോ നമ്മൾ പഠിച്ചത് അധികാരിത്വം പഠിച്ചു, ജീവവിചാരം പഠിച്ചു, അതായത് വ്യഷ്ടിയെക്കുറിച്ച് പഠിച്ചു, ഈശ്വര വിചാരം സൃഷ്ടി വിചാര സമഷ്ടിയെക്കുറിച്ച് പഠിച്ചു, ജീവ ഈശ്വര ഐക്യത്തെക്കുറിച്ച് പഠിച്ചു, ഫലം ജീവൻ മുക്തി വിദേഹമുക്തി എന്നും പഠിച്ചു. ഇനി ഒരു സ്മൃതിവാക്യം കൂടെ പറയുന്നുണ്ട് ഇവിടെ. നേരത്തെ പറഞ്ഞത് ഉപനിഷത്ത് ഛാന്ദോഗ്യ ഉപനിഷത്തിൽ ഉപനിഷത് വാക്യം, ഇനിയൊരു സ്മൃതിവാക്യം പറയുന്നു. തനും ത്യജതു വാ കാശ്യാം ശപചസ്യ ഗൃഹേധവ തനും ത്യജതു വാ കാശ്യാം ശ്വപചസ്യ ഗൃഹേ അഥവാ ജ്ഞാന സമ്പ്രാപ്തി സമയേ ജ്ഞാന സമ്പ്രാപ്തി സമയേ മുക്താസൗ വിഗതാശയഃ ഇതി സ്മൃതേശ്ച. അതാണ് ഒരു വാക്യം. തനും ത്യജതു വാ കാശ്യാം ശ്വപജസ്യ ഗൃഹേ അഥവാ ജ്ഞാന സമ്പ്രാപ്തി സമയേ മുക്താസൗ വിഗതാശയഃ ഇതി സ്മൃതേശ്ച. എന്നിട്ട് പറയാണ് ഇതി ശ്രീമത് ശങ്കര ഭഗവത്പാദാചാര്യ പ്രണിത തത്വബോധ പ്രകരണം സമാപ്തം. അങ്ങനെയാണ് അത് അവിടെ എൻഡ് ചെയ്യുന്നത്, തത്വബോധ പ്രകരണം. പലരും മരണസമയവും സ്ഥലവും മറ്റുമാണ് അടുത്ത ജന്മത്തെ നിശ്ചയിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന സമയത്ത് മരിച്ചാൽ മുക്തി, ഇന്ന സ്ഥലത്ത് വെച്ച് മരിച്ചാൽ, കാശിയിൽ പോയി മരിച്ചാൽ മുക്തി, ഇങ്ങനെയൊക്കെ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊക്കെ നമ്മളെ ധർമ്മപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ധർമ്മപരമായിട്ട് പോട്ടെ എന്നുള്ളൊരു കണക്കൂട്ടലിൽ മാത്രമാണത്. പുണ്യഗതിക്ക് പുണ്യകാലം പുണ്യസ്ഥലം എന്ന വിശ്വാസമാണ് നമുക്ക്. പുണ്യഗതി എങ്ങനെയാ ഉണ്ടാവുക? പുണ്യകർമ്മങ്ങൾ ചെയ്താൽ പുണ്യഗതി ഉണ്ടാവും, അല്ലാതെ പുണ്യസ്ഥലത്ത് പോയതുകൊണ്ട് മാത്രം പുണ്യഗതി ഉണ്ടാവില്ല. അത് അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി നേരത്തെ കൊണ്ടുവരാനാണ്. കാശിക്ക് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് വേണം പോകാൻ, അല്ലാതെ കാശിക്ക് പോയിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ കുറെ അജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ട്, അതിനെയൊക്കെ മാറണം. അതിനാണ് ഈ തത്വബോധമൊക്കെ പഠിക്കുന്നത്. രണ്ടുപേരുടെ ശരീരം ഒരുപോലെയാണ്, ജ്ഞാനിയുടെ ശരീരം ഒരുപോലെയാണ്, അജ്ഞാനിയുടെ ശരീരം ഒരുപോലെയാണ്. ശരീരത്തിന് വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെയാണ്. അപ്പൊ ഇവിടെ പറയുന്നു തനും ശരീരത്തെ ത്യജതു, ശരീരത്തെ വിടുന്നു അല്ലെങ്കിൽ ശരീരത്തെ വിടട്ടെ. കാശ്യാം, കാശി എന്ന പുണ്യസ്ഥലം. ശ്വപജസ്യ, നായയുടെ മാംസം കഴിക്കുന്നവന്റെ ഗൃഹേ, വീട്ടിൽ. കാശി എന്ന സ്ഥലം, ശ്വപജസ്യ, നായ മാംസം കഴിക്കുന്നവന്റെ ഗൃഹേ, വീട്ടിൽ. അഥവാ അല്ലെങ്കിൽ ജ്ഞാന സമ്പ്രാപ്തി സമയേ, ജ്ഞാനം ലഭിച്ച സമയം തന്നെ. അസൗ മുക്ത, അവൻ മുക്തനായി. എവിടെയാണെങ്കിലും ജ്ഞാനം എപ്പോൾ ലഭിക്കുമ്പോൾ അപ്പോൾ മുക്തനാണ്. അല്ലാതെ ഈ സ്ഥലങ്ങളിൽ കൊണ്ട് ഒരു മുക്തിയൊന്നും ഉണ്ടാവില്ല. ജ്ഞാനത്തിൽ കൂടി മാത്രമേ മുക്തി ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ജ്ഞാനം നേടാൻ പരിശ്രമിക്കണം. കാശി പോയി മരിക്കാം എന്നാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട, അതിനൊന്നും വേണ്ടി ബുദ്ധിമുട്ടണ്ട. ജ്ഞാനം സമ്പാദിക്കണം. വിഗതാശേഹം, അത് നേരത്തെ പറഞ്ഞതാണത്, എനിക്ക് ഇനി ഒന്നും ഈ ജീവിതത്തിൽ നേടേണ്ടതായിട്ടില്ല, എനിക്ക് ഒരു ആഗ്രഹവും ബാക്കിയില്ല, ഞാൻ ഈ ശരീരമല്ല,
ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എനിക്കൊന്നും ഇനി നേടേണ്ടതായിട്ടില്ല, ഒരു ഇന്ദ്രിയത്രയും ഇനി തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടില്ല, ഞാൻ പൂർണ്ണ തൃപ്തനാണ് എന്ന് വിചാരത്തോടുകൂടി ശരീരം വിട്ടാൽ അതാണ് മോക്ഷം. പിന്നെ ഒരു ശരീരം എടുക്കേണ്ടി വരില്ല. ഈ കർത്തൃത്വവും എല്ലാം അവിടെ നശിക്കും, അഹങ്കാരമൊക്കെ നശിക്കും. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലല്ലേ അഹങ്കാരമുള്ളൂ. ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ തൃപ്തനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവാണ്. കാരണം ആത്മാ പൂർണ്ണ സംതൃപ്തിയോടെ ഇരിക്കുന്നതാണ്, പൂർണ്ണമത, പൂർണ്ണമായിട്ടിരിക്കുന്നതാണ്. ശരീരമാണ് പൂർണ്ണമല്ലാത്തത്. അപ്പൊ ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പൂർണ്ണത്വം ഇല്ലാതെ പോകുന്നത്. എന്റെ കണ്ണ്, അയ്യോ ഇനി എനിക്ക് എന്തൊക്കെയോ കാണാനുണ്ടല്ലോ ജീവിതത്തിൽ, ലോകത്തിൽ ഞാൻ എല്ലാം കണ്ടില്ലല്ലോ, ഒരുപാട് അത്ഭുതങ്ങൾ ഇനി എനിക്ക് കാണാനുണ്ടല്ലോ, ആ സ്ഥലത്ത് പോയില്ലല്ലോ, ഈ സ്ഥലത്ത് പോയില്ലല്ലോ, അത് കണ്ടില്ലല്ലോ, ഇത് കണ്ടില്ലോ. കണ്ണിന്റെ പ്രശ്നമായി. മൂക്ക്, ആ നല്ല നല്ല മണം, ഇനിയും എന്തെല്ലാം മണക്കാമായിരുന്നു. അപ്പൊ അങ്ങനെ. ചെവി, എന്തെല്ലാം കേട്ടു, എത്ര സംഗീതം കേട്ടു, ഇനിയും എനിക്ക് ആ പാട്ടുകൾ കേട്ട് 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 മതിയായില്ല, അപ്പൊ പോയില്ലേ. അതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും, ഓരോ ഇന്ദ്രിയത്തെയും വാച്ച് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്റെ കണ്ണ് തൃപ്തനാണ്, ഞാൻ ഈ കണ്ണിനെ ഉപയോഗിച്ച് തൃപ്തിയായോ, ഞാൻ ഈ മൂക്ക് ഉപയോഗിച്ച് തൃപ്തിയായോ, ഞാൻ ഈ ചെവി ഉപയോഗിച്ച് തൃപ്തിയായോ, ഞാൻ ഈ നാക്ക് ഉപയോഗിച്ച് തൃപ്തിയായോ, ഞാൻ എൻ്റെ ശരീരത്തിലെ സ്പർശനം അത് ഉപയോഗിച്ച് തൃപ്തിയായോ, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഉപയോഗിച്ച് ഞാൻ തൃപ്തനാണോ, എന്തെങ്കിലും എനിക്കിനി തൃപ്തി തരാനുണ്ടോ, ഉണ്ടെങ്കിൽ പെട്ടു. എല്ലാ തരത്തിലും തൃപ്തനാണെങ്കിൽ ജയിച്ചു. ഒന്നും ആലോചിക്കേണ്ട, അതാണ് ജ്ഞാനം. അല്ലാതെ വേറൊരു വെളിപാടുണ്ടാകുന്നൊന്നുമല്ല, ഒരു പ്രത്യേക വെളിപാടങ്ങൾ ഉണ്ടായി, അതൊന്നുമല്ല ജ്ഞാനം. ഇങ്ങനെ ഒരു സംതൃപ്തനായാൽ അയാൾ വൈരാഗ്യമാണോ അല്ലയോ? വൈരാഗ്യമായല്ലോ. കണ്ണുകൊണ്ട് ഒന്ന് ഇനി കാണണ്ട എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വന്നു. ഇനി എനിക്കൊരു സ്വാദും പ്രത്യേകിച്ച് അറിയാനില്ല, എന്താണോ കിട്ടിയത് ഞാൻ കഴിക്കും ശരീരം വീഴുന്നവരെ. വൈരാഗ്യമായി. ഓ എനിക്ക് ഇന്ന എം എസ് സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേട്ട് മതിയായില്ല, മതിയായില്ലെങ്കിൽ വൈരാഗ്യം വന്നില്ല എന്നർത്ഥം. കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം. കേട്ടാലോ ഓക്കെ, കേട്ടില്ലെങ്കിലും വേണ്ട, കേൾക്കണം എന്നുള്ള ആഗ്രഹമില്ല, വൈരാഗ്യമായി. ഇങ്ങനെ കാല്, ആ അന്ന സ്ഥലത്തേക്ക് നടന്നു പോയില്ല, അയ്യോ കാശി പോയില്ലല്ലോ എന്ന് പറഞ്ഞ് ശരീരം വിട്ടാൽ അവിടെ തൃപ്തിയില്ല. കാശിയിൽ എന്തിനാ പോണേ, ഞാൻ ആത്മസ്വരൂപമാണ്, ഈ ശരീരം എങ്ങോട്ടും പോകേണ്ട കാര്യമില്ലല്ലോ, എന്നിൽ തന്നെയല്ലേ എല്ലാം ഉള്ളേ, എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്, ഞാൻ ബ്രഹ്മ ഈശ്വരൻ തന്നെ, ജീവബ്രഹ്മ ഐക്യം ഒന്ന് തന്നെ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ, ഞാനും ബ്രഹ്മം തന്നെ, ഇനി ആരാരെ കാണാൻ. എവിടെ എന്ത് നേടാൻ, ഇങ്ങനെ മനസ്സിനെ അവിടെ എത്തിക്കണം. അപ്പോൾ മാത്രമേ പൂർവജന്മമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാരണശരീരം, നമ്മുടെ ജന്മകാരണമായ കാരണശരീരം നശിക്കണമെങ്കിൽ അതിനകത്തുള്ള വാസനകളെല്ലാം പോണം. നമുക്ക് വാസനയുണ്ട്, ഓരോരുത്തരും അവനവനെ കുറിച്ച് ചിന്തിക്കുക, ഏതിലാണ് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നത്, അതാണ് വാസന. ഇത്രയും വരെയുള്ള ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മള് ചില പ്രത്യേക കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഒത്തിരി പേര് ഉപദേശിച്ചിട്ടൊന്നും നമ്മൾ കേട്ടില്ല, നമ്മളതിൽ തന്നെ മുഴുകും. പിന്നെ കുറെ അതിനകത്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകാം. അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴാണ് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഒരു വാസന ഉണ്ടായിരുന്നു, വീണ്ടും സാഹചര്യം ഒത്തുവരുമ്പോൾ വീണ്ടും ആ വാസനയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ വാസന നശിച്ചിട്ടില്ലെന്ന്, നേരെ മറിച്ച് ഈശ്വരൻ ഒരു ചാൻസ് തരും. എങ്ങനെ, ഈ വാസനയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല അടി കിട്ടും, എണീക്കാൻ മേലാത്ത രീതിയിലുള്ള അടികൾ കിട്ടും. കിട്ടുമ്പോൾ ഇത് തിരിച്ച് എൻ്റെ ഈ പോക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. അപ്പൊ ഭഗവാനോട് പറയും, ഭഗവാനെ അറിയാതെ പറ്റിപ്പോയി, ഞാൻ ഇതിനകത്ത് ആകൃഷ്ടനായിപ്പോയി, ഈ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ അങ്ങനെ പറ്റിപ്പോയി, ഇനി എനിക്ക് രക്ഷപ്പെടണം, ഇങ്ങനെ പറ്റില്ല, ഞാൻ ആ വഴി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാസനയിലൊരു വൈരാഗ്യം വരുമ്പോ ഒന്നാമത്തെ സ്റ്റെപ്പ് ജയിച്ചു. പിന്നെ സൽക്കർമ്മങ്ങളും സത്സംഗങ്ങളും ഈശ്വരവിശ്വാസവും ഒക്കെ കൂടി മുന്നോട്ട് പോകുമ്പോൾ വേദാന്തത്തിലേക്ക് വരും, മെല്ലെ മെല്ലെ വേദാന്തത്തിലേക്ക് വരും. വേദാന്തത്തിൽ വന്നു കഴിയുമ്പോൾ ഉപനിഷത്തുകളൊക്കെ പഠിക്കാൻ തുടങ്ങും. ഇങ്ങനെ തത്വബോധം
ഇനി പഠിക്കാൻ പോകുന്ന വിവേക ചൂടാമണി ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകും. പോകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളില് ഞാൻ ഈ ശരീരമല്ല 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 എന്നുള്ളത് ഉറയ്ക്കും. അങ്ങനെ ഉറച്ച് ശരീരം വിട്ടാൽ അടുത്ത ശരീരം എടുക്കേണ്ടി വരില്ല. അല്ലാത്തടത്തോളം കാലം ഇനിയും ശരീരം നമ്മള് സഞ്ചിത കർമ്മം നമ്മളെ കാത്തിരിപ്പുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് പ്രാരബ്ധം തരും. അടുത്തൊരു ജന്മം ഒരു 60 കൊല്ലം, പിന്നത്തെ ഒരു ജന്മം ഒരു 80 കൊല്ലം, പിന്നത്തെ ജന്മം ചിലപ്പോൾ 90 കിട്ടാം, ചിലപ്പോൾ ഒരു 35 കാണത്തുള്ളൂ, ചിലപ്പോൾ ഒരു 40 കാണുള്ളൂ. ഇങ്ങനെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പോകണ്ട എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. കാശിയിൽ മരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ചണ്ടാളന്റെ ഗൃഹത്തിൽ വെച്ച് ശരീരം വിട്ടാലും ഒന്നും പ്രശ്നമല്ല. ഏത് സ്ഥലം ഏത് സമയം, ഉത്തരായനത്തിൽ മരിച്ചാൽ ഉടനെ കിട്ടുന്നെന്ന് ആരും വിചാരിക്കണ്ട. അതൊന്നും അതൊക്കെ അർത്ഥവാദത്തിൽ പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മകരമാസം തൊട്ടങ്ങ് കർക്കിടകം വരെ മരിക്കുന്നവർ മുഴുവനും കൂടെ പൂവല്ലേ, മോക്ഷം കിട്ടി പോവാണോ? പൂവല്ല, അങ്ങനെ ഒന്നുമല്ല. അതൊക്കെ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങളാണ്. ഇയാൾ സൽഗതിയിലേക്ക് പോകും എന്നുള്ളതിന്റെ അടയാളമാണ്. സൽഗതി എന്ന് പറഞ്ഞാൽ ഉടനെ മുക്തി എന്നുള്ളതല്ല, അടുത്ത ജന്മം കുറച്ചുകൂടെ നല്ല സാഹചര്യങ്ങളിൽ ജനിക്കാം. അപ്പോ ഈ ബുദ്ധി വന്നോളന്നില്ല, അതാണ് ഒരു കുഴപ്പം. സാഹചര്യം കൊണ്ടത്തരും, അപ്പോഴും മനസ്സും ബുദ്ധിയും നമ്മുടെ കയ്യിലാണ്. അതാണ് ചോയ്സ്. ചോയ്സോട് കൂടിയാണ് ജന്മം തരുത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മൃഗങ്ങളെ പോലെയാണെങ്കിൽ പ്രശ്നമില്ല, അടുത്ത ജന്മം ഒരു മൃഗമായിട്ട് ജനിച്ചു കഴിഞ്ഞു ഉടനെ മുക്തി കിട്ടി ശരി. ഇപ്പോൾ അതല്ലല്ലോ, മനുഷ്യനായിട്ട് തന്നെ പിറക്കുന്നു, പാപപുണ്യങ്ങൾ അനുസരിച്ച് പിറക്കുന്നു. അപ്പോ ചോയ്സ് ഉണ്ട്, ചോയ്സ് വരുമ്പോ അപകടം വരും. അതേസമയം ചോയ്സ് ആണ് ഏറ്റവും ഭാഗ്യവും. കാരണം തിരഞ്ഞെടുത്ത് നല്ല വഴിക്ക് തിരഞ്ഞെടുത്ത് ജ്ഞാനം നേടാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ, പരമഭാഗ്യം. അപ്പൊ ജ്ഞാനിക്ക് ജ്ഞാനം വന്ന ശേഷം ലോകം വെറും കുഞ്ഞുങ്ങളെ പോലെയാണ്. അവർക്കതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞുങ്ങളാണ്. അവർ കുറെ നേരം കളിക്കും, പിന്നെ കിടന്നുറങ്ങും, പിന്നെയും കളിക്കും, പിന്നെയും കിടന്നുറങ്ങും. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, അവരൊന്നും ചുറ്റിപ്പറ്റുന്നില്ല, അവരുടെ ഉള്ളിലേക്ക് പറ്റിക്കിടക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പോലെയാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രാരബ്ധവുമില്ല, അവർക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരീരം ഉണ്ട്, അവരിങ്ങനെ കളിക്കുന്നു പോകുന്നു എന്നല്ലാതെ അഹം കൊണ്ടൊന്നും ചെയ്യുന്നില്ല, ആഗാമിയും ഇല്ല അവർക്ക്. അപ്പൊ അതുപോലെ ജ്ഞാനിക്ക് ആഗാമിയൊന്നുമില്ല, സുഖദുഃഖങ്ങൾ അവരെ ബാധിക്കില്ല, അതുപോലെ പ്രാരബ്ധം ഇല്ല എന്ന് തന്നെ അവർക്ക് പറയാം. പിന്നീട് ഒന്നും അവരേക്ക് വരില്ല, അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ തത്വബോധം നമുക്ക് തന്ന ഉപദേശം. ജ്ഞാനം നേടുക, ജ്ഞാനം നേടി ഈ ജന്മം തന്നെ ഈ ശരീരം വിട്ടു പോകുന്നതിന് മുന്നേ ജ്ഞാനത്തിൽ നിൽക്കുക, ജീവൻ മുക്തനാവുക. അപ്പോൾ മരണശേഷം വിദേഹമുക്തി നമുക്ക് ലഭിക്കും, ഇനി ഒരു ശരീരം എടുക്കേണ്ടി വരില്ല. അപ്പോ അത് പഠിക്കാനായിട്ട് ഉപനിഷത്ത് പഠനത്തിനായിട്ട്, ഉപനിഷത്ത് കുറച്ചുകൂടെ ശക്തമായിട്ടെല്ലാം പറഞ്ഞു തരും പല പല കഥകളിൽ കൂടെയൊക്കെ. ആ ഉപനിഷത്തുക്കളൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് കാരണ ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, പിന്നെന്താണ് മൂന്ന് അവസ്ഥകള്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകള്, പിന്നെ ഗുണത്രയങ്ങള്, സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇങ്ങനെ കുറെ കാര്യങ്ങള്, പഞ്ചകോശങ്ങള്, പഞ്ചഭൂതങ്ങള്, പഞ്ചപ്രാണന്മാര്, ഈ കാര്യങ്ങളെയെല്ലാം തത്വബോധം നന്നായിട്ട് വിശദീകരിച്ചു തന്നു. ഇനിയൊരു ഉപനിഷത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തെ വിടുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം കൊണ്ട് സ്വപ്നം കാണുമ്പോൾ എന്ന് പറയുമ്പോൾ അയ്യോ ഇതെന്താണ്, പിടികിട്ടിയില്ലല്ലോ എന്ന് പറയേണ്ട കാര്യമില്ല, അറിയാം. കാരണ ശരീരമാണ് ജന്മത്തിന് കാരണം എന്ന് പറയുമ്പോൾ വാസനകളാണ്. പ്രളയത്തിൽ പോലും കാരണ ശരീരം നശിക്കുന്നില്ല എന്നുള്ള തത്വവും ഓർമ്മ വരും. ഇങ്ങനെ ഈ തത്വബോധത്തിനകത്ത് ശങ്കരാചാര്യ സ്വാമികള് ഒരു മനുഷ്യന് സ്പിരിച്വലായിട്ട് ആത്മീയതയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാൾക്ക് വേണ്ട ആദ്യപടിയായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളെയും എല്ലാ വാക്യങ്ങളുടെ അർത്ഥത്തെയും വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആത്മീയ പാതയിലെ ഒരു പ്രകാശം തന്നെയാണ്, അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് ഒരു വെളിച്ചമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. അങ്ങനെ
ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ തത്വബോധം എന്ന ക്ലാസ് ഇവിടെ തീരുകയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ആ മുഴുവൻ കാര്യങ്ങളും നമ്മൾ നമ്മളാകുന്ന രീതിയിൽ നമ്മൾ നോക്കി. അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണി എന്ന പുസ്തകമാണ്. സ്വല്പം ബൃഹത്താണ്, സ്വല്പം കൂടെ വലുതാണ്, തത്വബോധക്കാളും കുറച്ചുകൂടെ വലുതാണ്. എന്തായാലും അതും ഇതിന്റെ ഒരു ഓർഡറിൽ അങ്ങനെ പഠിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. തത്വബോധം കഴിഞ്ഞാൽ വിവേക ചൂടാമണി പഠിക്കണം എന്ന് പറയുന്നു. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുപോലെ തിങ്കളും വെള്ളിയുമായിട്ട് ക്ലാസ്സുകൾ തുടരാം എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ദിവസങ്ങളിൽ വല്ല മാറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഇതാണ് ഇപ്പൊ നമുക്ക് സൗകര്യമായിട്ട് പോണേ, തിങ്കളും വെള്ളി. എന്നു വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ക്ലാസ് ഒരുപാട് ഉണ്ട് എനിക്ക്, കുട്ടികളെ വളരെ സന്തോഷമുണ്ട് അതിനകത്ത്. ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ പെരുന്നക്കര ജപിക്കാൻ തന്നെ 65 മേലെ കുട്ടികൾ വന്നു. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാബയുടെ അനുഗ്രഹം കൊണ്ടാണ്. അത് ഇനിയും കൂടുതലായിട്ട്, ഇനിയും കൂടുതൽ സമയം കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തിങ്കളും വെള്ളിയും നമുക്ക് പഴയ പോലെ മുന്നോട്ട് പോകാം. അടുത്തത് വിവേക ചൂടാമണിയാണ്. അതിന്റെ PDF നെറ്റിൽ കിട്ടും. ഞാൻ ഏതായാലും എല്ലാവർക്കും ഒരു നെറ്റിൽ ഒരെണ്ണം ഇടാം. അത് സംസ്കൃതമാണ്. മലയാളം കിട്ടുമോ ഞാൻ നോക്കട്ടെ. മലയാളം കണ്ടില്ല, കിട്ടിയിട്ട് സംസ്കൃതമാണ്. ഈ മലയാളം കിട്ടുമോ നോക്കിയിട്ട് നോക്കാം. നിങ്ങളും ഒന്ന് ശ്രമിക്കുക. വിവേക ചൂടാമണി എവിടെന്നെങ്കിലും പുസ്തകമായിട്ട് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ആലോചിക്കുക. എല്ലാവർക്കും സായിറാം. ഇനിയും കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് നിഷ്ഠയായിട്ട്, ഒരു ബ്രഹ്മനിഷ്ഠയായിട്ട് മുന്നോട്ട് പോയി അതിൽ ഉറച്ച്, വിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സായിറാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദിച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സർ, സായിറാം. നല്ല നല്ല ഒരു ക്ലാസ് സർ, വെരി നൈസ് സർ. അപ്പോ ഇപ്പൊ നമുക്ക് സാർ പറയണ പോലെ സൂക്ഷ്മ സ്ഥൂല എന്ന് പറയുമ്പോഴേക്കും വി കൻ മേക്ക് ഔട്ട് വാട്ട് ഇസ് ദാറ്റ്. എന്തായാലും ഒന്നും കൂടി ഐ തിങ്ക് വി ഹാവ് ടു ഗോ ഡീപ് ഇൻ ടു ദ ക്ലാസ് ആൻഡ് വി വിൽ സീ ടു ദ ഹിയർ മോർ ആൻഡ് മോർ ഓഫ് യുവർ ലെക്ചേഴ്സ്. അപ്പോ ഞാൻ വിചാരിക്കുന്നു കുറച്ചും കൂടി അത് നല്ല ഒരു ഇതാവും. താങ്ക് യു സോ മച്ച് സായിറാം സായി.